വെണ്ടയിൽ കാണപ്പെടുന്ന നരപ്പ് രോഗം അഥവാ ഞരമ്പ് മഞ്ഞളിപ്പ് യെല്ലോ വെയിൻ മൊസൈക്ക് എന്നും ഈ രോഗം അറിയപ്പെടുന്നു. ചെടികളിൽ ഉണ്ടാകുന്ന ഹരിതകത്തിൻ്റെ അളവ് കുറഞ്ഞ് ചെടികളുടെ ഞരമ്പുകൾ തെളിഞ്ഞ് മഞ്ഞളിച്ച് ഒരു നരച്ച രൂപത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ രോഗത്തിൻ്റെ ഒരു സവിശേഷമായ ലക്ഷണം ഒരേ രീതിയിലുള്ള മഞ്ഞ നിറം പൂണ്ട ഞരമ്പുകൾ ഇലകളിൽ കാണപ്പെടുന്നതാണ്. ഞരമ്പുകൾക്കിടയിൽ കടുപ്പച്ച നിറവും കാണപ്പെടും. രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇലയുടെ ഞരമ്പുകൾ മാത്രമാണ് മഞ്ഞ നിറത്തിൽ കാണുക. രോഗാവസ്ഥയുടെ അടുത്ത ഘട്ടത്തിൽ ഇല മുഴുവനായി മഞ്ഞ നിറത്തിൽ ആയിത്തീരുന്നു. ഗുരുതരമായ അവസ്ഥയിൽ ഇല പൂർണ്ണമായും വിളറിയ മഞ്ഞ നിറത്തോടെ വിളറി വെളുത്തു പോകുന്നു. മഞ്ഞളിപ്പ് കുറയ്ക്കുന്നതിനായി മഗ്നീഷ്യം സൾഫേറ്റ് പോലുള്ള ദ്രവ്യ മൂലകങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ്. അയർ, സമ്പൂർണ എന്നീ പേരുകളിൽ ഇവ നമുക്ക് ലഭ്യമാണ്. ആരോഗ്യമുള്ള ചെടികളിൽ നിന്നും വിത്ത് ഉപയോഗിക്കുക പറമ്പും പരിസരവും കളകളില്ലാതെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പച്ചെടി പോലുള്ള കളകളിൽ രോഗമുണ്ടാക്കുന്ന വൈറസുകളും വെള്ളീച്ചകളും കാണാൻ സാധിക്കും. ഇവ രോഗവ്യാപനത്തിനും കാരണമാകുന്നു. വെള്ളീച്ചകളാണ് ഈ രോഗം രോഗഹേതുവായ ചെടിയിൽ നിന്നും ആരോഗ്യമുള്ള ചെടിയിലേക്ക് പരത്തുന്നത്. അവയെ നിയന്ത്രിക്കാനായി മഞ്ഞക്കിളികൾ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ആകർഷിച്ചു വരുന്ന വെള്ളീച്ചകൾ ആ പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് അതിനെ നശിപ്പിക്കാവുന്നതാണ്. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം 5 ml/1 L വെള്ളത്തിൽ എന്ന തോതിൽ ലക്കാനിസിലിൻ 20 g/1 L വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളിൽ തളിക്കുന്നതും പ്രാണികളെ നിയന്ത്രിക്കാൻ സഹായിക്കും. പൊട്ടാഷ് അടങ്ങിയ വളങ്ങളുടെ പ്രയോഗവും വൈറസ് രോഗങ്ങളെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നതായി കണ്ടുവരുന്നു. രോഗം രൂക്ഷമായ സന്ദർഭങ്ങളിൽ ഡൈമെത്തോയേറ്റ് 1.5 ml/1 L വെള്ളത്തിലും തയോമെത്തോക്സാം അഥവാ അക്ടാര 4 g/10 L വെള്ളത്തിലും തളിച്ച് രോഗം പരത്തുന്ന പ്രാണികളെ നിയന്ത്രിക്കാവുന്നതാണ്. രോഗവാഹികളെ നിയന്ത്രിക്കുന്നതാണ് ഈ രോഗം നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം.